ഐക്കു എന്ന ബ്രാൻഡിന്റെ ഐക്കു സെഡ് നയൻ ഫൈവ് ജി എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട് മുമ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതേ പേരിൽ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത് പുതിയൊരു വെർഷനാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് വരുന്നത് ഇന്ത്യൻ വെർഷനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്കു സെഡ് നയൻ പുതിയ വെർഷനെ പറ്റിയിട്ടാണ് ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തില് ഐക്യൂ സെറ്റ് നൈനിന്റെ ആറ് പോയിന്റ് ഏഴ് എട്ട് ഇഞ്ചിന്റെ വൺ പോയിന്റ് ഫൈവ് കെ ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പം ഫുൾ എച്ച് ഡി റെസൊല്യൂഷനെക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അമലില ഡിസ്പ്ലേ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട് പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ബാത്ത് ആയിട്ടാണ് ഡിസ്പ്ലേയിൽ നൂറ്റി നാപ്പത്തിനാല് എഡ്സിന്റെ റിഫ്രഷ് ഐറ്റൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് നാലായിരത്തി അഞ്ഞൂറിന് വരെ വരുന്നുണ്ട് മൂവായിരത്തി എണ്ണൂറ്റി നാപ്പത് എഡ്സിന്റെ പി ഡബ്ല്യൂം ടിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട് അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ് ഇന്ത്യൻ വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റീഫ്രഷറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോണിന്റെ വൈറ്റ് ഗ്രീന് ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ എന്ന പ്രോസസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ വളരെ മികച്ച ഒരു പ്രോസസ്സറാണ് എന്ന് തന്നെ പറയാവുന്നതാണ് അപ്പം നല്ലൊരു പ്രോസസറും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ വെർഷനിൽ മീഡിയ ടെൻ ഡിമൻസിറ്റി സെവൻ ടു ഡബിൾ സീറോ എന്നുള്ള പ്രോസസറാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫോണിൽ ഫൈവ് ജി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ ബേസ് വരിയൽ എട്ട് ജി ബി റാമും നൂറ്റി എട്ട് ജി ബി ഇന്റേണലും ആണ് വരുന്നത് എട്ട് ജി ബി റാമും ഇരുന്നൂറ്റി എൺപത്തി ആറ് ജി ബി ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റി എൺപത്തി ആറ് ജി ബി ഇന്റേണുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ പന്ത്രണ്ട് ജി ബി റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിൻ്റെ ആയിട്ട് വരുന്ന ഒരു വർഷം വരുന്നുണ്ട് എൽ പി ഡി ഡി ആർ ഫോർ എക്സിന്റെ റാമും യുഎസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് ടൈപ്പുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫോൺ വെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വി സി ലിക്വിഡ് കൂളിംഗ് പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബിസേർ സോഫ്റ്റ് വെയർ ആണ് ഈ ഫോണിൽ വരുന്നത് ക്യാമറയുടെ ഫോണിന്റെ പിന്നിൽ ട്വൽവ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത് അൻപത് മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് സോണി എൽ വൈ ടി സിക്സ് ഹഡ്രഡ് സെൻസർ ആണ് പിന്നെ രണ്ട് മെഗാ പിക്സൽ ഒരു ഡെപ് സെൻസറും കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിനെ പിന്നെ ഫ്രണ്ടിൽ പതിനാറ് മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട് ബാറ്ററിയുടെ കാര്യത്തിൽ ആറായിരം എച്ച് ബാറ്ററി വരുന്നുണ്ട് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല എൺപത് വാട്ടറിന്റെ ഫാസ്റ്റാർ സപ്പോർട്ടും വരുന്നുണ്ട് നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നുണ്ട് ടൈപ്പ് സി ചാർജിംഗ് ബോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് അപ്പൊ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ വെർഷനിൽ അയ്യായിരം ബസിന്റെ ബാറ്ററി നാൽപ്പത്തിനാല് വാട്ടറിന്റെ വാസാന സപ്പോർട്ടൊക്കെയാണ് വരുന്നത് അപ്പം അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റില് ലോഞ്ച് ചെയ്തിട്ടില്ല ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോണിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ചൈനീസ് മാർക്കറ്റില് ഈ ഫോണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് യു ആൻ എന്ന പ്രൈസിങ്ങിലാണ് അതായത് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട് പക്ഷെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ മികച്ച ഫീച്ചേഴ്സ് തന്നെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും മികച്ച ബാറ്ററി സെറ്റപ്പും മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ് ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യോ എന്ന് വെച്ചാൽ ചിലപ്പം ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം പക്ഷേ ഈ ഒരു പേരിലായിരിക്കില്ല ലോഞ്ച് ചെയ്യുക കാരണം ഇതേ പേരിൽ ഓൾറെഡി ഒരു ഫോൺ അവൈലബിൾ ആണ് അപ്പം വേറൊരു പേരിലായിട്ട് ഈ ഫോൺ ചിലപ്പോൾ ലോഞ്ച് ചെയ്ത കപ്പിനെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം ഐക്കു സെറ്റ് നൈൻ എന്നുള്ള സ്മാർട്ട് ഫോണിന് ഇരുപതിനായിരം രൂപ പ്രൈസിനെ ആണ് വരുന്നത് അപ്പം ഈ ഒരു ഫോണിന്റെ വില അതിനേക്കാൾ കൂടാൻ ചാൻസ് ഉണ്ട് ഒരു ഇരുപത്തി രണ്ടായിരം ടു ഇരുപത്തി അയ്യായിരം രൂപ പ്രൈസിനെ ആയിട്ട് ഈ ഫോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കൺഫർമേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ഐക്കൂടെ ഐക്കു സെറ്റ് നൈൻ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക